ഇനി നിങ്ങൾക്ക് കേൾക്കണോ, മഹാനവറുകളുടെ സ്വഭാവത്തെ സംബന്ധിച്ച് പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ടവരുടെ സ്വഭാവം എന്താണ്? നല്ല ലളിതമായ വാക്കുകളെ പറയൂ, അതാ ഒരത്ത സംസാരങ്ങളോ കടുത്ത സംസാരങ്ങളോ പറയൂല. യസുലുമാഹു, മഹാനവറുകളോട് ഇങ്ങോട്ടൊരാൾ ബന്ധം മുറിച്ചാൽ അങ്ങോട്ട് പോയി ബന്ധപ്പെടും. വയുത്തീമം മനഹുവോ, ഇങ്ങോട്ട് അതാ കൊടുക്കാത്ത ആളുകളുണ്ടെങ്കിൽ അങ്ങോട്ട് കഴിയും പോലെ കൊടുക്കും. വയഫൂ എം ലലമഹുവോ, ഇങ്ങോട്ട് ആക്രമിച്ചവന് അങ്ങോട്ട് വിട്ടുവീഴ്ച ചെയ്യും. ഹബീബായ നബി, നിങ്ങൾ പറഞ്ഞില്ലേ ഈ മൂന്ന് കാര്യമുള്ളവന് പെട്ടെന്ന് സ്വർഗത്തിൽ കടക്കാം. തുത്തീമൻ ഹറമ, അതാ ഇങ്ങോട്ട് തരാത്തവന് അങ്ങോട്ട് കൊടുക്കുക, ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കുക, ഇങ്ങോട്ട് ആക്രമിച്ചവന് അങ്ങോട്ട് വിട്ടുവീഴ്ച ചെയ്യുക. ഈ മൂന്ന് സ്വഭാവവും നിറഞ്ഞു നിന്നാളായിരുന്നു സുൽത്താനുൽ ആരിഫീൻ അഹമ്മദുൽ കബീർ റിഫാഈ. അയൽവാസികൾ ആരാണെങ്കിലും ശരി, അവർക്കെല്ലാം ഗുണം ചെയ്യും. തൊട്ടടുത്ത വീട്ടുകാർ എല്ലാ ഗുണവും ചെയ്യും. സുബ്ഹാനല്ലാഹ്. നമ്മള് ചിലപ്പോ എങ്ങനെ അറിയോ, തൊട്ടടുത്ത പുറക്കാരെ ഒരു ദിവസം നമ്മളൊരു വികാസ് യോജിച്ചിട്ട് തന്നില്ല, അപ്പൊ അത് ഇങ്ങനെ ഓർമ്മിച്ച് വെച്ച് നമ്മളെ പുറയിലെ പെണ്ണുങ്ങള് വികാസ് തരാത്ത. ഒരു ദിവസം എന്തോ ഒരാവശ്യത്തിന് ആസ്പത്രിയിൽ പോയി, ഒരു ഫ്ലാസ്ക് വേണോന്ന് ചേച്ചി നമ്മളെ പുറക്ക് വന്ന് ഫ്ലാസ്ക് വരുമെന്ന് ചേച്ചി. അപ്പൊ ഇയാൾ പുറക്കാരൻ കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ പെണ്ണുങ്ങൾ മെല്ലെ ഇങ്ങനെ മാടി അങ്ങോട്ട് വിളിച്ച് ചോട്ടി വിളിച്ച്, സുഹാരൻ ഇതൊക്കെ ഓർമ്മയില്ലേ, ഇന്നാള് നമ്മള് വികാസ് യോജിച്ചിട്ട് തരാത്ത, പിന്നെ എന്തിനാ നമ്മൾ ഫ്ലാസ്ക് കൊടുക്കുന്നത്? ഇങ്ങനത്തെ ഒരൊറ്റ പെണ്ണുങ്ങൾ ഈ കുട്ടോത്ത് ഭാഗത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല, ഒരിക്കലും അങ്ങനെയായി പോകരുത്. നബിതങ്ങൾ പഠിപ്പിച്ച സ്വഭാവം, ഇങ്ങോട്ട് തരാത്തവര് അങ്ങോട്ട് കൊടുക്കുക, ഇങ്ങോട്ട് ബന്ധം മുറിച്ചവൻ അവൻ നമ്മളോട് കല്യാണം പറഞ്ഞില്ലല്ലോ പിന്നെ നമ്മളെന്തിനാ പറയുന്നത്, അങ്ങനല്ല, ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കുക. ആക്രമിച്ചവന് വിട്ടുവീഴ്ച ചെയ്യുക, അതാണ് റിഫായ് ശിഖറുള്ളാഹിന്റെ സ്വഭാവത്തിൽ നമ്മൾ കണ്ടത്. പിന്നെയോ മാനവരുകൾ, സഹോദരന്മാര്, ജനങ്ങൾ വല്ല തെറ്റും ചെയ്താൽ അത് തീരെ തിരിഞ്ഞു നോക്കൂല, അഥവാ അങ്ങോട്ട് പകരം ചെയ്യലുമില്ല, അത് പറഞ്ഞ് നടക്കലുമില്ല, അവൻ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് നടക്കലുമില്ല. വയുത്തുൽ ജാഇഅ, വിശന്നവർക്ക് ഭക്ഷണം കൊടുക്കും, അതേ സമയത്ത് ആ തുണിയും കുപ്പായവും ഇല്ലാത്തവർക്ക് വാങ്ങിക്കൊടുക്കും. വയഊദുൽ മരീദ ബർറങ്കാൻ ഔ ഫാജിറാ, നല്ലവനാകട്ടെ മോശക്കാരനാകട്ടെ ആരാണെങ്കിലും രോഗിയായാൽ സന്ദർശിക്കും. വയുശയ്യുൽ ജനാഇസ, അതേ മയ്യത്തിന്റെ കൂടെ പോവുകയും മയ്യത്ത് സംസ്കരണത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. വയുജാനിസുൽ ഫുഖറാ, സാധുക്കളുടെ കൂടെ പോയി ഇരിക്കും. വയറൽ അഖല മഅൽ മസാകീൻ, പാവപ്പെട്ടവരുടെ കൂടെ തീൻമേശയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കും. അങ്ങനെയുണ്ടല്ലോ, VIP കളുടെ കൂടെ മാത്രമേ എനിക്ക് ഭക്ഷണം കഴിച്ചുവിടും, കഴിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ചിന്തയില്ല, സാധുക്കളുടെ കൂടെ പോയിരുന്ന് ഭക്ഷണം കഴിക്കും. വയറസ് സബ്ര അലല്ലദാ, ആരെന്ത് ശല്യം ചെയ്താലും അത് ക്ഷമിക്കും, അതേ സമയത്ത് അങ്ങോട്ട് നല്ലത് മാത്രം ചെയ്യും. അതേ ശത്രുവാണെന്ന് ബോധ്യപ്പെട്ടാൽ ആ ശത്രുവിന് ഗുണം മാത്രം ഉദ്ദേശിക്കും. വയൻസഹു അദുവഹു, ശത്രുവിനെ ഉപദേശിക്കുകയും ശത്രുവിന് ഗുണം ചെയ്യുകയും ചെയ്യും. വയബ്ദൗമൻ ലഖാഹ ബിസ്സലാം, ആരെ കണ്ടുമുട്ടിയാലും സലാം പറയൽ തുടങ്ങും എന്ന് മാത്രമല്ല, വല്ലവരും മഹാനവരുകൾക്ക് കൊടുക്കേണ്ട അവകാശം തടഞ്ഞു വെച്ചാൽ ക്ഷമിക്കും. വൈൻ ഫതഹല്ലാഹു അലൈഹി ബിശൈഇൻ അസറാ, അല്ലാഹു തആല വല്ലതും അവിടുത്തേക്ക് അനുഗ്രഹമായി കൊടുത്താൽ അത് സ്വന്തം ജീവിതത്തിൽ എടുക്കുന്നതിന് പകരം മറ്റുള്ളവർക്ക് കൊടുക്കാൻ ശ്രമിക്കും. വൈദാ ദഅമാ യഖൂലു ലിദ്ദൈല, ഓദിക്കാതെ ക്ഷണിച്ച സ്ഥലത്തേക്ക് പോകുമെന്ന് മാത്രമല്ല, റോഡുകൾ അടിച്ചു വാരും, വൽ മസ്ജിദ, പള്ളിയും അടിച്ചു വാരും. ബിനഫ്സിഹി, അതിനെ മുക്കരിക്കാനെ കാത്തിരിക്കൂല, സ്വന്തം തന്നെ പള്ളി അടിച്ചു വാരും, സ്വന്തം തന്നെ റോഡടിച്ചു വാരും. അതിന് പഞ്ചായത്തിന്റെ റോഡടിക്കുന്നവനെയും കാത്തു നിൽക്കൂല. ഇത് ജനങ്ങൾക്ക് ഉപകാരമുള്ള സാമൂഹ്യ പ്രവർത്തനമാണ്.
ആണ്. അതുകൊണ്ട് റോഡുകൾ അടിച്ചു വേറി വൃത്തിയാക്കും. അതേ ജനങ്ങൾ പോകുന്ന എല്ലാ ഇടത്ത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രേരണ നൽകും. നല്ല സ്വഭ പറയും, അവർക്ക് എത്രയും താഴ്മ കാണിച്ചു കൊടുക്കും, അവരോട് ദ്വാ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടും. നിസ്കാരത്തിന്റെ സമയമായാൽ നിസ്കാരത്തിലേക്ക് കടക്കും. സുബ്ഹാനല്ലാഹ്. അതേ സമയത്ത് നിസ്കാരത്തിന് നിന്നാൽ ശരീരത്തിന്റെ കളറ് മഞ്ഞളിക്കും. ഇത് ഞാൻ ആരുടെ മുന്നിലാ നിൽക്കുന്നത്? ലോകത്തിന്റെ മുഴുവനും അധിപനായ റബ്ബിന്റെ മുന്നിലല്ലേ എന്ന നിലക്ക് കുറ്റം അവിടെ ഇരുന്ന് ദിക്റും ഔറാദും ചൊല്ലിയിട്ട് സൂര്യൻ ഉദിച്ചുയർന്നാൽ ഇശ്റാഖ് നിസ്കാരവും ദുഹാ നിസ്കാരവും ഖലീൽ ആഹ്ലാദം കുറവാണ്. സുബ്ഹാനല്ലാഹ്. എല്ലാ നിസ്കാര ശേഷവും ആയത്തുൽ കുർസി ഓതും. സ്വർഗത്ത് കിടക്കാനുള്ള വഴിയാ. ഇറങ്ങിയാലും അവിടുന്ന് കേറിപ്പോകുന്നതിന് മുമ്പ് രണ്ടരക്കയത്ത് നിസ്കരിക്കും. ആ നിലക്ക് വല്ലാത്ത സ്വഭാവത്തി കുട്ടികളെ. അപ്പ കുട്ടി അതാ ചോദിക്കുന്നത്, അയ്യുസൈൻ മക്സേ സദഖത്തൈ വലദി ജസാക്കല്ലാഹുൽ ഖൈറ വജബറക കമാ അദബ്തനി. മോനെ നിങ്ങളോട് ചിലതെല്ലാം ചോദിക്കും ഞാൻ, നേരം പറയണം. നിങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞ പിന്നെ ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞേ? ഏത് കുട്ടികളെ തല്ലിണ്ടാക്കിയെന്ന് പറഞ്ഞേ? ഞാനിപ്പോ ഇവിടുന്ന് പറഞ്ഞു, ഞങ്ങൾ കേക്കായിട്ടല്ലേ കുട്ടികൾ തലയുണ്ടാക്കിയതിനെ പറ്റി ഞാൻ പറഞ്ഞില്ല. ആ എല്ലാവരും കൊണ്ടു. അപ്പോ ഏത് ചെറിയ കുട്ടികൾ ഉപദേശിച്ചാലും സ്വീകരിക്കും. അത് ചെറുതല്ലേ പറഞ്ഞോണ്ട് ഓനാരാ പറയാ. അങ്ങനെ ഉണ്ടല്ലോ ചിലര്, ഓ ഓനാരാ പറയാൻ, അങ്ങനത്തെ ചിന്തയൊന്നുമില്ല. അങ്ങേയറ്റത്തെ സ്വഭാവം. വറാ യൗമൻ സൗജതഹു സാലിഹ റാബിഹ. റാബിഹ എന്ന് ഭാര്യന്റെ പേരാ. വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ ഭാര്യ എന്താ ചെയ്യുന്നത്? തത്വഹനും. ഇപ്പം അങ്ങനത്തെ ഒരു പരിപാടി ഒക്കെ സ്വിച്ചിടല. അതുകൊണ്ട് നമ്മുടെ പെണ്ണുങ്ങന്മാർ ആരോഗ്യം എല്ലാം പോയി പോയി. എന്നിട്ട് ചില പെണ്ണുങ്ങൾ സുഖിക്കുന്നുണ്ട്, എനിക്ക് റോട്ടം കൂടി ഇങ്ങനെ നടക്കുന്നത് ആരോഗ്യം ഉണ്ടായാലും. അതിനേക്കാൾ എത്രയോ നല്ല വെള്ളം കോരല്, അതിനേക്കാൾ എത്രയോ നല്ല നെല്ലൂത്തല്, അതിനേക്കാൾ എത്രയോ നല്ലത് ഗോതമ്പൂത്തല്. ആലാരോഗ്യം ഉണ്ടാവും, കൈക്കും കാലും ഒക്കെ ഉണ്ടാവും. അതെല്ലാം നിർത്തിയിട്ട് സുഖാനതൊക്കെ സ്വിച്ചിടലാക്കി. ഏട്ടോ സുബ്ഹാനല്ലാഹ്. വെയിലും കൊള്ളുന്നില്ല തീരെ. അങ്ങനെ ആരോഗ്യം പോയി. പിന്നെ രാവിലെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന ഓരോ പെണ്ണുങ്ങൾ, ഇന്നാലില്ലാഹി വഇന്നാലൈഹി റാജിഊൻ, എന്തെല്ലാം മുസീബത്താ വരിക ആർക്കറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, കേറി ചെന്ന് നോക്കുമ്പോ ഭാര്യ ഇങ്ങനെ ആസും കല്ലുകൊണ്ട് പൊടിക്കുകയാണ്. അവളെ കൂടെ അവിടെ ഇരുന്ന് പൊടിക്കുന്നതിൽ സഹായിച്ചു കൊടുത്തു. നമ്മളൊക്കെ ഇങ്ങനെയാ വേണ്ടത് പുരുഷന്മാര്. പെണ്ണുങ്ങൾ പോരുന്ന പണിയെടുക്കുമ്പോൾ നമ്മളും പോയി കൂടി കൊടുക്കുക. അല്ലാതെ എന്താ ആകത്തെന്ന് വെച്ചിട്ട് കണ്ണുവയ്ക്കില്ല. എന്താണ് ആകത്തത്, എന്തേ സാധിക്കാത്തത് വെച്ച് കണ്ണുവയ്ക്കല്ല വേണ്ടത്. അവരോട് കൂടി കൊടുക്കുക. വസ്ത്രായോ മനു സമക്കത്തൻ. ഒരു ദിവസം വലിയ മീൻ വാങ്ങി, ബാല്യ മീനാ, എടുത്തുകൊണ്ട് വലിയ പണിയുണ്ട്. പിന്നെ സൂക്കി അങ്ങാടി ഫാമല ബിനുസി, സ്വന്തം തന്നെ എടുത്ത് മൂപ്പര് കൊണ്ടുപോകാണ്. ഞങ്ങൾ എടുക്കാന്ന് ആര് പറഞ്ഞു സമ്മതിച്ചില്ല, ഞാൻ തന്നെ കൊണ്ടുപോകുന്നു. ഫുള്ളായിട്ട് മൂപ്പരനെ മത്സ്യം കൊടുത്ത് ഇങ്ങനെ പോയി. നമുക്ക് ചിലപ്പോൾ തോന്നും പിന്നെ മൊയിലാറല്ലാണ്ടായി പോകും. അങ്ങനെയൊന്നും ആവൂല. സ്വന്തം സാധനവും കൈപ്പിടിച്ച് പോകുമ്പോഴേക്ക് മൊയിലാറല്ലാണ്ടാവൂല, മൊയിലാറല്ലാണ്ടൊന്നും ആവൂല. അങ്ങനെയുണ്ട് ചിലർക്കൊരു ധാരണ. ഞാൻ പണ്ട് മുത്താലിമായിരുന്ന കാലത്ത് എൻ്റെ ജ്യേഷ്ഠം വിദേശത്ത് പോകുന്ന കാലമാണ്. അദ്ദേഹത്തിന് നല്ല റാഡോ വാച്ച് ഉണ്ട്. പോവും അയച്ചെൻ്റെ അടുത്ത് തരും. ഞാൻ കേട്ടു ഇത് ദ്രവിച്ച് പോയി പൊണ്ണാഞ്ചിട്ട് തരുന്നതാണ്, വന്നാൽ തിരിച്ചങ്ങനെ കൊടുക്കണം. അങ്ങനെ ഞാൻ ഈ റാഡോ വാച്ചും കെട്ടിയിട്ട് പുലൂക്കര മതത്തിൽ പോകാൻ പോയി. അപ്പോൾ ഒരു സ്ഥലത്ത് ഒരാളി, ഏയ് മുതാലിബിൻ്റെ കൈമിൽ റാഡോ വാച്ച്. ഭയങ്കര സംഭവം തന്നെ. അങ്ങനത്തെ ഉള്ളൊരു കാലം ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പം കുറേ മാറ്റം വന്നു പോയി. അങ്ങനെയൊന്നും ചിന്തിക്കരുത്. എല്ലാവർക്കും എല്ലാം പറ്റൂ എന്ന് ചിന്തിക്കണം. ആർക്കും ഏത് പണ്ഡിതനും ഏത് പണിയും എടുക്കാം, ആർക്കും എന്ത് കാര്യവും ചെയ്യാം. വലം യുമക്കിൻ അഹദൻ മൻ ഹമലഹ വകാന ഇദാ വജദ ശൈഅന മിനൽ അദാ ഫീ തരീഖി യുസീലുഹു ബിനഫ്സിഹി വർഫഹു ബിയദിഹി. പോകുമ്പോൾ വഴിമല് എന്തെങ്കിലും ഒരു മുള്ളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മരക്കഷ്ണത്തോ എന്ത് കണ്ടാലും, കല്ലോ എന്ത് കണ്ടാലും സ്വന്തം കൈ കൊണ്ട് എടുത്തു മാറ്റും. എന്നിട്ടോ സുമ്മയം നീ പിന്നെ നടന്നു പോകും. കച്ചറയാണെങ്കിൽ കൈ നന്നായിട്ടും കഴിക്കണേ. അപ്പൊ പലരും പറയും നിങ്ങൾ എടുക്കണ്ട ഞങ്ങൾ എടുത്തോളാം. അവർ പറയും എനിക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി എന്റെ കൈക്ക് ബഹുമാനം ഉണ്ടാ നിങ്ങൾ ഇതിനെ ഇല്ലാതാക്കുന്നതിന്. സുബ്ഹാനല്ലാഹ് വലാ യുഖ്ഫി അലാ അഹദിൻ വലാ യഹ്തഖിറു മാ ഉദിയ ഇലൈഹി
മഹാനവർക്ക് ആരെങ്കിലും വല്ല ഹദിയയും കൊടുത്താൽ അതെത്ര ചെറുതാണെങ്കിലും അതിനെ ചെറുതായി കാണൂല, അത് വളരെ വലുതായി തന്നെ കണ്ടുകൊണ്ട് എല്ലാവർക്കും അത് കാണിച്ചു കൊടുക്കുകയും അതുപോലെ വലുത് കൊടുത്താലും ചെറുത് കൊടുത്താലും മറച്ചു വെക്കൂല. ഒരിക്കലും മുസാഫഹത്തിന് വേണ്ടി കൈ നീട്ടിയാ കൈ കൊടുക്കാതിരിക്കൂല. കൈ കൊടുക്കൽ ഒരു നല്ല സ്വഭാവമാണ്, ദോഷം പുറത്തു പോകുന്ന കാര്യമാണ് മുസാഫഹത്ത്. അതുകൊണ്ട് ആര് കൈ നീട്ടിയാലും ആർക്കും അതാ കയറി വരുമ്പോ കൈ കൊടുക്കും, ആര് കൈ നീട്ടിയാലും കൈ കൊടുക്കും. പക്ഷേ ഇത് ഞാൻ പറഞ്ഞതുകൊണ്ട് തെറ്റിദ്ധരിക്കരുതേ, പെണ്ണിനും അന്യ പെണ്ണ് അന്യ പുരുഷനും കൈ കൊടുക്കാൻ പാടില്ല. ഞാനൊരിക്കല് ഇത് കൊയിലാണ്ടി താലൂക്കോ വടകര താലൂക്കോ കൊയിലാണ്ടി താലൂക്ക് ചൂടുവെള്ളം കിട്ടൂലിവിടെ ആ കിട്ടും. അപ്പോ വടകര താലൂക്കിൽ ഒരു കല്യാണത്തിന് പോയി. അങ്ങനെ അവിടെ അങ്ങനെ ഇരിക്കുമ്പോ ഉണ്ട് ഒരു അറബി, ഏതോ ഒരു നാട്ടിൽ നിന്ന് വന്നൊരു അറബി ഉണ്ട്. ഈ അറബിനെ ആ അതിന് കുഴപ്പമൊന്നുമില്ല, അത് ചൂടുള്ള തന്നെ അല്ലേ, ചൂടുണ്ടായാൽ മതി, ചായ ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പൊടിയും കൂടി ഉണ്ടാവുന്നതാണ്, മനസ്സാരിട്ട് ഉണ്ടാവില്ലല്ലോ. ബിസ്മില്ല ഇല്ല എന്നാ തനിയട്ടെ, കുറച്ചുകൂടി വെച്ചാലേ. അപ്പൊ കല്യാണത്തിന് ചെന്നപ്പോ ഞാനിപ്പുറത്ത് റൂമിലെങ്കിൽ അപ്പുറത്ത് റൂമിൽ അറബി ഉണ്ട്, ഞാൻ അയാളെ കണ്ട് സലാമെല്ലാം ചെല്ലിപ്പോൾ വന്നിരിക്കുകയാണ്. അപ്പോഴും കുറച്ച് ചെറുപ്പക്കാര് ഉമ്മാരെയും പെങ്ങന്മാരെയും കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇയാളൊക്കെ കൈ ഓടിപ്പിക്കുന്നു ആയിരിക്കും ഈ അറബി ഏറ്റ മുലകൂടി വന്ന ഇന്നാലില്ലാജൂൻ വിവരമില്ലായ്മയാണ്, അന്യാണ് അന്യ പെണ്ണിന് കൈ കൊടുക്കല് ഹറാമാണ്. അതുപോലെ ഹറാമായൊരു മസലയും കൂടി ഞാൻ പറയട്ടെ, താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികളുണ്ടല്ലോ, കൗമാരപ്രായമുള്ള ആൺകുട്ടികൾ, അവരുടെയും കൈ പിടിച്ച് മുസാഫഹത്തിയിൽ പച്ച ഹറാമാണ് കേട്ടോ. ഫതുഹുൽ മഈൻ അടക്കമുള്ള സർവ കിതാബുകളിലും അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മഹാനായ റിഫായ് സിഹ്റുല്ലാഹന് കൈ കൊടുക്കാറുണ്ട് എന്ന് തന്നെ അനുവദിക്കപ്പെട്ടവർക്കാണ് അങ്ങനെ കൈ കൊടുക്കാറുണ്ട് എന്ന് മാത്രമല്ല, പക്ഷേ മാനവർക്കൊരു പതിവുണ്ട്. അതെന്താ പതിവ് എന്നറിയോ? ഒരാളെയും കൈ ചുംബിക്കാൻ സമ്മതിക്കൂല, ഒരൊറ്റ വ്യക്തിയെയും കൈ പിടിച്ച് ചുംബിക്കാൻ സമ്മതിക്കൂല. മഹാന്മാരായ സയ്യിദന്മാരുടെയും മഹാന്മാരായ ഉഹ്റവിയായ അലിമീങ്ങളെയും കൈ പിടിച്ച് ചുംബിക്കൽ നല്ലതാണെന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും അഹ്ലു ബൈത്തിൽപ്പെട്ട മഹാന്മാരെയോ ഉഹ്റവിയായ അലിമീങ്ങളെയോ കൈ പിടിച്ച് ചുംബിക്കുമ്പോൾ അതൊരു തെറ്റാണെന്ന് ഞാനീ പറഞ്ഞതുകൊണ്ട് ചിന്തിക്കണ്ട, അത് റിഫായ് ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ വിനയത്തിന്റെ ഭാഗം ാണ്. ഞാൻ അങ്ങനെ ഒരു കൈ പിടിച്ച് ചുംബിക്കപ്പെടേണ്ടവനല്ല എന്ന താഴ്മയുടെ ചിന്തയാണ്. ഒരാളെയും കൈ പിടിച്ച് ചുംബിക്കാൻ അനുവദിക്കൂല, പക്ഷേ കൈ പിടിച്ച് ചുംബിക്കുമ്പോ അതിന് പറ്റുന്നവരായിരിക്കണം കേട്ടോ. ഇന്നലെ ഞാൻ കുണ്ടോട്ടിക്കടുത്ത് ഒരു സ്ഥലത്ത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ ഒരാളൊരു ഈത്തപ്പഴം കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് ഇതൊന്ന് ചവച്ചിട്ട് തരണോന്ന് പറഞ്ഞ് ഞാൻ വേഗം വായിട്ട് വാങ്ങിയിട്ട് ഒരു സലാത്തിയിൽ മന്ത്രിച്ചിട്ട് കൊടുത്തു. ആ ചെറുപ്പക്കാരൻ വീണ്ടും പറഞ്ഞു ചവച്ചിട്ട് തരണം. ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾക്ക് പ്രസവിച്ചോടുള്ള കുട്ടിക്ക് കൊടുക്കാനാണെങ്കിൽ അക്കുട്ടിനെ എന്നെ കൊണ്ട് ബെടക്കാക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു. ഇതുപോലെ പറയട്ടെ, എന്നെ പോലുള്ളവരെ കൈയല്ല പിടിച്ച് ചുംബിക്കേണ്ടത്, അത് അള്ളാഹുവിന്റെ അടുക്കൽ നല്ല സ്ഥാനമുള്ള ഉഹ്റവിയായ പണ്ഡിതന്മാരുടെയും സയ്യിദന്മാരുടെയും കൈ പിടിച്ച് ചുംബിക്കുന്നത് പുണ്യകർമ്മമാണ്. അതേസമയത്ത് മഹാനവറുകൾ കൈ പിടിച്ച് ചുംബിക്കാൻ അനുവദിക്കാറില്ല. ഞാൻ കൈ വലിക്കലില്ല, അതിന്റെ കാരണം എന്റെ ഉസ്താദ് ഒരിക്കൽ എന്നോട് പറഞ്ഞു കൈ പിടിച്ച് ചുംബിക്കുമ്പോ വലിക്കുമൊന്നും വേണ്ട, വർക്കത്ത് ഉണ്ടെങ്കിൽ എടുത്തോട്ടെ ഇല്ലേ വേണ്ടാന്നല്ലാണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ചുംബിക്കുമ്പോ മനസ്സിൽ വിചാരിക്കണം എന്ത് അവന്റെ മൂക്കിന്റെ വർക്കത്ത് കൊണ്ട് എന്റെ കൈ രക്ഷപ്പെട്ടേ എന്ന് ചിന്തിക്കണം, ഒക്കെ രക്ഷപ്പെട്ടെ എന്ന് ചിന്തിച്ചു പോകണ്ട എന്ന് പുല്ലൂക്കർ ഉസ്താദ് പറഞ്ഞതാ. അതുകൊണ്ട് ഉസ്താദിനെ ധിക്കരിക്കണ്ട വിചാരിച്ച് ഞാൻ വലിക്കില്ല.
ഓം വിട്ടുപോകൂല. അവിടുത്തെ സദസ്സിൽ ദുന്യാവിന്റെ സംസാരം ഒരിക്കലും വരൂല. കഴിവിന്റെ പരമാവധി ഖിബ്ലക്ക് തിരിഞ്ഞിട്ടല്ലാതെ ഇരിക്കാറില്ല. എവിടെ ഇരുന്നാലും നിന്നാലും ഒരു ദിക്റെങ്കിലും ചൊല്ലിയിട്ടല്ലാതെ എഴുന്നേൽക്കാറില്ല. ഒരിക്കലും ഹഖല്ലാതെ പറയാറില്ല. ആരെങ്കിലും ജുമാക്ക് കാണാതിരുന്നാൽ, ജമാഅത്തിന് കാണാതിരുന്നാൽ, അവരെ പറ്റി അന്വേഷിക്കും. രോഗമാണെന്ന് കേട്ടാൽ ചെന്ന് നോക്കും. ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ സൽസ്വഭാവങ്ങളും ജീവിതത്തിൽ പകർത്തി ജീവിച്ച മഹാനായ സുൽത്താനുൽ അരിഫീൻ അഹമ്മദുൽ കബീർ ദിഫാഇ കരഞ്ഞുകൊണ്ട്, ഇപ്പൊ ശ്രദ്ധിക്കുന്നുണ്ട്, കരഞ്ഞുകൊണ്ട് വന്നു. നിങ്ങളാർക്കും അറിയില്ലല്ലോ, ഉണ്ടോ? ഇല്ലില്ല, ചിരിക്കലേ ഉള്ളൂ. ഇതിന്റെ ദിക്റ് വാങ്ങണോ എന്ന് വിചാരിച്ച് ഞാൻ മഹാനവറുകൾ വഴി കടക്കണ ചെന്നപ്പോ എന്നോട് നീ ഓടാ, ഇവിടെ നിൽക്കണ്ട, വേ പൊയ്ക്കോ. നിന്റെ നീ നിന്റെ മുഖത്ത് നോക്കുമ്പോ നീ പരാജയപ്പെട്ടവനാണെന്ന് കാണുന്നത്, പൊയ്ക്കോ. ഞാനതുകൊണ്ട് വലിയ ബേജാറോടെ വിഷമത്തോടെ വരികയാണ്. ദിഫായി ശൈഖ് റളിയല്ലാഹു തആല എന്ന് തങ്ങൾ പറഞ്ഞു, നീ ബേജാറാകണ്ട, നീ ഇവിടെ നിന്നോ, എന്റെ കൂടെ കൂടിക്കോ, നിന്റെ കാര്യം ഇൻഷാല്ലാ ഞാൻ പരിഗണിക്കാം. കാരണം അതിൽ മുഹായിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അത് പറഞ്ഞതോടുകൂടി അദ്ദേഹത്തിന്റെ മനസ്സിൽ നല്ല ഖേദം വന്നുപോയി, വലിയ തൗബ വന്നുപോയി, ഞാൻ വളരെ മോശക്കാരനായി പോയല്ലോ എന്ന ചിന്ത വന്നുപോയി. ആ കാരണത്താൽ അദ്ദേഹത്തിന് മനസ്സിന് മാറ്റം വന്നുപോയി. ദിഫായി ശൈഖ് തങ്ങളത് മനസ്സിലാക്കി പറയാണ്, നിങ്ങൾ ഇവിടെ ഇരുന്നോ, നിങ്ങളെ ഞാൻ എന്റെ കൂടെ ചേർത്തിരിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പറഞ്ഞോളും. അദ്ദേഹത്തിന് അതാ പറഞ്ഞു കൊടുക്കേണ്ടതൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം പറഞ്ഞു, ഇനി നീ പോയിക്കോ, വഹീദീൻ ശൈഖ് അള്ളാഹുവിന്റെ അടുത്തേക്ക് പോയിക്കോ. പറഞ്ഞതനുസരിച്ച് മൂപ്പര് ഇറങ്ങി. വൈദീൻ ശൈഖ് സ്വീകരിച്ചു കൊണ്ടുവന്ന് അവിടെ ഇരുത്തിയപ്പോ ശിഷ്യന്മാർ ചോദിച്ചു, ഇതെന്താണ് ശൈഖ്, നേരത്തെ നിങ്ങളല്ലേ പരാജിതനാന്ന് പറഞ്ഞ് തിരിച്ചു പറഞ്ഞേച്ച്. അതൊക്കെ ശരിയാണോടോ, പക്ഷേ ദിഫായി ശൈഖ് റളിയല്ലാഹുവിന്റെ അടുക്കൽ ചെന്നപ്പോ അദ്ദേഹം അതിന്റെ കൂടെ ഒന്നും കൂടി ചെയ്തിരുന്നു, ഞാൻ പറയാൻ വിട്ടതാണ്. അതിന്റെ കൂടെ നെറ്റിയിലൊന്ന് തടുകി കൊടുത്തിരുന്നു. മഹാനവറുകൾ പറഞ്ഞു, അത് മാറ്റി രേഖപ്പെടുത്തിപ്പോ അള്ളാഹു മാറ്റി രേഖപ്പെടുത്തലുണ്ട്, മയച്ച് രേഖപ്പെടുത്തലുണ്ട്, ഇവിടെ മയച്ച് രേഖപ്പെടുത്തിപ്പോ. സുഹൃത്തുക്കളെ, ആ മഹാനായ സുൽത്താനുൽ ആരിഫീൻ അഹമ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഈ മജ്ലിസ് അല്ലാഹു തആല പൊരുത്തപ്പെട്ട മജ്ലിസാക്കി തരട്ടെ. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളുമെല്ലാം അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അവിടുത്തെ ജീവിതത്തിൽ കാണിച്ച സൽസ്വഭാവത്തിൻ്റെ ഭാഗങ്ങൾ പൂർണ്ണമായി കഴിഞ്ഞില്ലെങ്കിലും പരമാവധി ജീവിതത്തിൽ പകർത്താൻ നമുക്ക് അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അഹങ്കാരമില്ലാതെ, ഞാനൊരു വലിയവനാണെന്ന തോന്നൽ, ഭാര്യയെ ചീത്ത പറയാതെ, സ്വന്തം ഭാര്യയുടെ മനസ്സിന് വേദനിപ്പിക്കാതെ, സ്വന്തം മക്കൾക്ക് പോലും മനസ്സിന് വിഷമമുണ്ടാക്കാതെ ജീവിക്കുന്നൊരു നല്ല ചുറ്റുപാട്. അതുപോലെ എൻ്റെ യുവാക്കളെ, സ്വന്തം ബാപ്പവുമാൻ്റെ പൊരുത്തമില്ലാതെ അള്ളാഹുവിൻ്റെ പൊരുത്തമില്ല, അവരുടെയൊക്കെ പൊരുത്തം വാങ്ങി മുഅ്മിനീങ്ങളെ ദുആ ലഭിക്കുന്ന നിലക്കുള്ള ജീവിതം നയിക്കണം. ഒരിക്കലും തന്നെ യജമാനനും റബ്ബിനെ മറന്നുപോകരുത്. അവനല്ലേ നൂറുകണക്കിന് ഛർദിച്ചത് കുടിക്കരുതേ, അതൊക്കെ നജസാണ്. അതുപോലെ വിരോധിച്ചു മറ്റൊരു നജസ്, അതാണല്ലോ മദ്യം, ലഹരി പാനീയം കുടിക്കരുതേ. പിന്നെ എങ്ങനെ വിസ്കി കുടിക്കും, എങ്ങനെ ബ്രാൻഡി കുടിക്കും, എങ്ങനെ കള്ള് കുടിക്കും, അത് എ ക്ലാസ് നജസാണല്ലോ. ചെറിയ ഉണിക്കുരു പൊട്ടിയിട്ട് ഒരൽപ്പം ചലം കുപ്പായത്തിലായാൽ ആ കുപ്പായത്തോടെ നിസ്കരിക്കുന്നതിന് കുഴപ്പമില്ല.
വിട്ടുവീഴ്ചയുണ്ടെങ്കിൽ ഒരൊറ്റ കള്ളോ ബ്രാൻഡിയോ വിസ്കിയോ കുപ്പായത്തിൽ തെറിച്ചുപോയാൽ അത് കഴുകിയിട്ട് നിറവും മണവും രുചിയും പൊക്കാതെ നിസ്കാരം സഹീഹല്ല. ചലത്തേക്കലിമായ മനുഷ്യനെങ്ങനെ കുടിക്കും? അതേ റബ്ബ് തന്ന വെള്ളത്തെക്കുറിച്ചുള്ള ബോധമില്ലാതെ മദ്യപാനിയാകരുത്, പലിശക്കാരനാകരുത്, അതേ അയൽവാസിക്ക് ശല്യം ചെയ്യുന്നവനാകരുത്, കുടുംബ ബന്ധം മുറിക്കുന്നവനാകരുത്, ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുന്നവനാകരുത്, സയ്യിദന്മാരെ പാർട്ടി നോക്കി നിന്ദിക്കുന്നവനാകരുത്. നമ്മൾ നല്ല സ്വഭാവത്തോടെ എൻ്റെ രഹസ്യവും പരസ്യവും അല്ലാഹ് അറിയുന്നു എന്ന ബോധത്തോടെ എൻ്റെ പെൺകുട്ടികളെ, അല്ലാഹു അറിയാത്തതില്ല കേട്ടോ, ബാപ്പ അറിയാതെ ഉമ്മ അറിയാതെ നീ ഒരു അന്യപുരുഷനെ ചാറ്റ് ചെയ്യുന്നുണ്ടോ? അന്യപുരുഷനെ വിളിക്കുന്നുണ്ടോ? ഓ യുവാവേ, നീ നിന്റെ കുടുംബം അറിയാതെ അന്യപെണ്ണുമായി ബന്ധപ്പെടുന്നുണ്ടോ? എന്നാൽ നിന്നെ പടച്ച റബ്ബറിയുന്നുണ്ട് കേട്ടോ. എന്തേ മുസ്ലിമീങ്ങൾക്ക് പ്രശ്നം? ഗൾഫ് നാടുകളിൽ നല്ല സമാധാനമുള്ള നാട്, എല്ലാ മതക്കാർക്കും വിസയും കൊടുക്കും, ലൈസൻസും കൊടുക്കും, എല്ലാവർക്കും അവിടെ പോയി ബിസിനസ് നടത്താം. ബിസിനസ് നടത്തിയിട്ട് വലിയ മുതലാളിയായി, ലൂലു ഗ്രൂപ്പിന്റെ മുതലാളി യൂസുഫ് അലി സാഹിബ് ഗൾഫിൽ വിസ കിട്ടിയിട്ട് അള്ളാഹു തആല അദ്ദേഹത്തിന് നല്ല കാര്യങ്ങൾ കൂടുതൽ ചെയ്യാൻ തോഫിക്കട്ടെ. അതേപോലെ വിസ ആർക്കും കിട്ടി? മേനോനും കിട്ടി. തൃശ്ശൂർ ജില്ലയിലുള്ള മേനോൻ, രണ്ടാളും തൃശ്ശൂർ ജില്ലക്കാരാ. മേനോന് ഖത്തറിൽ പോയി വലിയ ബിസിനസ്സുകാരനായി. പാനൂരിൻ്റെ അടുത്ത് 1 കോടി ₹ അയാൾ ഒരു പള്ളി ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്തു മേനോൻ. ആ പള്ളി ഉദ്ഘാടനത്തിന് ഞാൻ പോയിട്ടുണ്ട്. ഹൈദർലി ശിഹാബങ്ങൾ ഉണ്ടായിരുന്നു, സമദാനി ഉണ്ടായിരുന്നു, കുറേ ആൾക്കാരുണ്ടായിരുന്നു, നമ്മുടെ സത്യം മുഖേരി വരെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, മേനോനും കിട്ടുന്നുണ്ട് വിസ, മേനോനും ലൈസൻസ് കൊടുക്കുന്നുണ്ട്, മേനോനും വലിയ പൈസക്കാരനാകുന്നുണ്ട്, അപ്പുറത്ത് ജോസഫ് ആകുന്നുണ്ട്, ആന്റണിയോ ആകുന്നുണ്ട്, എല്ലാവർക്കും. ആ നമ്മുടെ ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളുടെ രാജ്യം അങ്ങനെ, എല്ലാവർക്കും സ്വാതന്ത്ര്യം, എല്ലാവർക്കും വിസ, എല്ലാവർക്കും സൗകര്യം. ഇസ്ലാമിന്റെ വിശാലമായ കാഴ്ചപ്പാടാ. അവിടെ നല്ല സമാധാനമുള്ള നാട്. പക്ഷേ സുബ്ഹാനല്ലാഹ്, ഈ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് അവിടെയും വലിയ വേദാറ്, ആശങ്ക, യുദ്ധഭീതി. അള്ളാഹു കാക്കട്ടെ, നമ്മുടെ നാടൊക്കെ ജീവിക്കുന്നത് ഗൾഫ് നാടുകളെ കൊണ്ടാണ്. നമ്മളെല്ലാവരും ദ്വാരക്കണം, എല്ലാ നാട്ടിലും സമാധാനം വേണം. നാളെ ഇൻഷാഅള്ളാ കോഴിക്കോട് ജില്ല റാലിയുണ്ട്, നമ്മളെ താമരശ്ശേരിയിൽ എല്ലാവരും പങ്കെടുക്കണം. യുവത്വം നിലപാട് പറയുന്നു എന്ന പേരുള്ള റാലിയും സമ്മേളനവും ഇൻഷാഅള്ളാ. ബാക്കി കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് അവിടുന്ന് പറയാം നാളെ. മറ്റന്നാൾ മുതൽക്ക് 7 ദിവസത്തെ വയത് അവിടെ എഴുതിയിട്ടുണ്ടല്ലോ, സപ്തദിന പ്രഭാഷണം. 7 ദിവസം നാദാപുരത്ത്, കഴിയുന്നവരൊക്കെ വാഹനം സംഘടിപ്പിച്ച് വരണം, ആൾക്കാരെയും കൂട്ടി വരണം. സംഘടിപ്പിക്കുന്നവർക്ക് എല്ലാവരും ഒന്ന് കൂലിയിട്ടും, വാഹനത്തിൻ്റെ പൈസ കയറുന്ന പോലും തരും. വയതിന് വരണം. എത്ര ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ എവിടെ നിന്നൊക്കെ വരുന്നുണ്ട്, എത്ര ദൂരെ നിന്ന് വരുന്നുണ്ട്. 3 മണിക്കാണ് ഞാൻ പറഞ്ഞ പൗരത്വ വിവേചനത്തിനെതിരെയുള്ള പ്രതിഷേധ പ്രകടനം, അത് പ്രതിഷേധ സമ്മേളനം. അത് നമ്മളെ എം പി ഉദ്ഘാടനം ചെയ്യുന്നു. ആ പരിപാടിയിലും വരണം, എല്ലാ പാർട്ടിക്കാരും പങ്കെടുക്കുന്ന പരിപാടി. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുക. നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെടണം. ഒരു കാര്യം ഞാൻ പറയണം, അതെന്തറിയോ? നമ്മൾ ഈ ഇസ്ലാമിൻ്റെ ഈ സുന്ദരമായ ആശയം മറ്റുള്ള മതക്കാർക്കൊക്കെ ഞാൻ മനസ്സിലാകുക. എനിക്ക് മനസ്സിലാകുന്നത് ഞാൻ കുറേ കിതാബെല്ലാം ഓതിയിട്ട് ഇങ്ങനെ നോക്കിയിട്ടാണ്. അത് ഞാൻ എത്ര കൊല്ല പള്ളി കുത്തിട്ട് ഫാല ഫാല ഫാലു ഫാലത്ത് ഫാലത്താ ഫാലാന്ന് പറഞ്ഞ് പഠിച്ചതെന്ന് അറിയങ്ങൾ. ഒരുപാട് കാലം പഠിച്ചിട്ട് ഇതുപോലെ ഇപ്പോൾ എന്താ ചെയ്യുക? നമ്മളെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രികളിൽ ഇപ്പോൾ പള്ളിയിൽ പോയി കൊത്തിൻ്റെ ഫാല ഫാലാന്ന് പഠിച്ചിട്ട് ഇപ്പോൾ ഇസ്ലാം പഠിക്കാനാവും അവർക്ക്? അവർ ഇസ്ലാം എങ്ങനെയാണ് പഠിക്കുക? അവർക്ക് എങ്ങനെയാണ് ഇസ്ലാം മനസ്സിലാകുക? ഇസ്ലാം മനസ്സിലാകാൻ അവർക്ക് ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, എന്നാൽ മുസ്ലിമീങ്ങളെ കണ്ടിട്ട് മനസ്സിലാകണം. മുസ്ലിമീങ്ങളെ ജീവിക്കുന്നത് എങ്ങനെയാണ് നോക്കിയിട്ടുണ്ടോ അവർക്ക് ഇസ്ലാം മനസ്സിലാകാൻ? അപ്പം നമ്മളെന്താണോ, നമ്മൾ പരിപൂർണ മുസ്ലിമാണ്, ഇസ്ലാമിൻ്റെ ആശയം അനുസരിച്ച് ജീവിക്കണം. നമ്മൾ സുബ്ഹാനല്ലാഹ്, സ്വന്തം ഭാര്യനെ തല്ലുന്നതും അയൽവാസിയോട് പണുങ്ങുന്നതും കുടുംബക്കാരനായിട്ട് മിണ്ടാത്തതും അതുപോലെ തന്നെ ആലിമികളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുന്നതും, പിന്നെ സുബ്ഹാനല്ലാഹ്, ഒരു നാട്ടിൽ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ് മഹല്ലിൽ തന്നെ ഭൂരിപക്ഷം ഇല്ലാത്ത പോലെ പിടിച്ച് പുറത്താക്കുക, അപ്പൊ പിന്നെ വേറെ ഉള്ളിലേക്കും തോന്നില്ല ഭൂരിപക്ഷത്തിന് എല്ലാവരെയും പുറത്താക്കാൻ തോന്നൂലേ? അങ്ങനെയുള്ളൊരു സ്വഭാവം
നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോ നമ്മൾക്ക് അധപ്പതനം വരും, നമ്മളെ മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചു പോവും. അതുകൊണ്ട് നമ്മൾ വേണ്ടത് എന്താ? യാ അയ്യുഹല്ലദീന ആമനൂ, മഹാന്മാരുണ്ട്. അല്ലാഹ് നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം ചെയ്തു എന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. ഇരിക്കട്ടെ. യാ അയ്യുഹല്ലദീന ആമനു ദുഖുലേ, മാറുമറക്കാതെ റോട്ടുമിറങ്ങി മുദ്രാവാക്യം വിളിക്കുന്ന പെൺകുട്ടികളില്ലേ? മാറുമറക്കാതെ തലമറക്കാതെ കല്യാണ വീട്ടിൽ അന്യപുരുഷന്മാരുടെ കൂടെ ഇങ്ങനെ കറങ്ങുന്ന, കൂടെ ഇങ്ങനെ നിൽക്കുന്ന, കൂടെ പോയിരിക്കുന്ന സ്ത്രീകളില്ലേ? ഇതൊന്നും പഴയകാലത്തില്ലല്ലോ. ഇസ്ലാമിനെ നമ്മൾ പിച്ചിക്കീറിയുള്ള പ്രവർത്തനം നടത്തുമ്പോ അല്ലാഹു തആല നമുക്ക് ഭയം നൽകുന്നു, ആശങ്ക നൽകുന്നു, പരീക്ഷണം നൽകുന്നു. അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാനുള്ള വഴി അകമറിഞ്ഞ് മനസ്സറിഞ്ഞുള്ള തൗബയാണ് കേട്ടോ. അല്ലാഹുവിലേക്ക് കൽബ് തിരിച്ച് പൊട്ടിക്കരഞ്ഞ് റബ്ബിനോട് തെറ്റുകൾ മാപ്പ് തരാൻ ആവശ്യപ്പെടുക. എന്നിട്ട് ഞങ്ങളുടെ രാജ്യം ഇന്ത്യ രാജ്യം അതിൻ്റെ സ്വാതന്ത്ര്യവും അതിൻ്റെ മതേതരത്വവും നിലനിർത്തി ഭരണഘടനക്കനുസൃതമായി ഭരണം നടത്താനുള്ള ഭാഗ്യം ഭരണാധികാരികൾക്ക് ലഭിക്കാനും അവരെ കൊണ്ട് എല്ലാ ജനങ്ങൾക്കും ഉപകാരം കിട്ടാനും ആര് ഭരിക്കുകയാണെങ്കിലും ദ്രോഹങ്ങളും ശല്യങ്ങളും അത് ആശങ്കകളുമൊക്കെ ഒഴിവാക്കി ഭരിക്കാനുള്ള ഭാഗ്യം ഭരണാധികാരികൾക്ക് ലഭിക്കാനും അതിൻ്റെ ഗുണം എല്ലാ ജനങ്ങൾക്കും ലഭിക്കാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അദ്ദുഉ സിലാഹുൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ ആയുധം പ്രാർത്ഥനയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ധാരാളം ദുആയും ദിക്റും സലാത്തും ഒക്കെ നടക്കണം. അള്ളാഹു തന്നെ നമ്മുടെ മജ്ലിസും ദുആക്കുത്തരമുള്ള മജ്ലിസായി കബൂൽ ചെയ്യട്ടെ. എല്ലാവരും ഫാത്തിഹ ഓതണം, എന്നിട്ട് നമുക്ക് ദുആക്കണം. ഇവിടെ നേരത്തെ പറഞ്ഞു, ഒരു മദ്രസയുടെ നിർമ്മാണ പ്രവർത്തനമുള്ള മദ്രസ മതിയാകാത്തത് കൊണ്ട് നിർമ്മാണ പ്രവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞു. അതിന് നിങ്ങളെല്ലാവരും സഹായിച്ചു കൊടുക്കണം.